ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് എന്താണ് ഈ പവർ ഗ്രൂപ്പ് പവർ ടീം പവർ ഗ്രൂപ്പ് ഈ പവർ ടീം പവർ ഗ്രൂപ്പിലൊക്കെ ആരൊക്കെയാണുള്ളത് ലാലേട്ടൻ ഉണ്ടാവും മമ്മൂക്കുണ്ടാവും ഏറ്റവും കൂടുതൽ ചാനലുകളിൽ എനിക്ക് തോന്നുന്നത് ഈ കേസുകൾ കഴിഞ്ഞാൽ പിന്നെ ചർച്ചയാവുന്നത് ആരാണ് പവർ ഗ്രൂപ്പ് ആരാണ് പവർ ടീം ഇന്നലെ ഞാൻ റിപ്പോർട്ടറിലൊരു ഡിബേറ്റിൽ കണ്ടു പവർ ഗ്രൂപ്പിൻ്റെ കാരണവർ മുഖ്യമന്ത്രി പിണറായി വിജയനോ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിലോ സർക്കാർ ഓക്കെ പിന്നെ കണ്ടു പവർ ഗ്രൂപ്പിലെ മുഖ്യൻ ദിലീപ് ഓക്കെ ദിലീപ് അപ്പോ ഷക്കീലാമ്മ ഷക്കീലമ്മ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ന്യൂസ് ഐറ്റിന് അവർ പറയുന്നത് പവർ ഗ്രൂപ്പ് മോഹൻലാലും മമ്മൂട്ടിയും എങ്ങനെയുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് പവർ ഗ്രൂപ്പിൽ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടോ നരേന്ദ്രമോദിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനീസ് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് പവർ ഗ്രൂപ്പ് പിന്നെ ലാസ്റ്റ് പറയും പവർ ഗ്രൂപ്പ് ഏലിയൻസാന്നുള്ളത് പിന്നെ ഇത് ഇലുമിനാൻഡിയാവും ഏത് ഇലുമിനാൻഡി അങ്ങനത്തെ സെറ്റപ്പിലേക്ക് പോകാവൂടെ പറയാൻ പറ്റില്ല കാരണം പവർ ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സംഗതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഒരു ഡെഫിനേഷനും പിന്നെ റിപ്പോർട്ടർ ചാനലിൽ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ വെക്കാം ആദ്യം നമുക്ക് എന്താ പറഞ്ഞു നോക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓറിയന്റഡ് ആണ് ആ എന്ന് അഭിനയിച്ച് മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് ഒരു പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉള്ളതായിട്ട് അറിയാമായിരുന്നു ആ പവർ ഗ്രൂപ്പ് ഇപ്പവരെയ്ക്കും വേറെയാറും ഇല്ല മോഹൻലാൽ മമ്മൂട്ടി തവർ അങ്ങനെയാ പവർ ഗ്രൂപ്പ് ഇന്ന വരക്കും അവർ ഹീറോതാവും അവർ കാലം ഞാൻ വയസ്സില് ചിന്നവളാ ഞാൻ അമ്മ ആയ വേഷം ചെയ്യുന്നുണ്ട് അവർ ഇപ്പോഴും ഹീറോ ആയിട്ടുള്ള ചെയ്യുന്നുണ്ട് അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ് അവടെ ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ് അവർ അവരാ മറ്റാരുണ്ട് അതില് അതിലിപ്പോ നിങ്ങൾ പറഞ്ഞ പേരെല്ലാം ഉണ്ട് ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് എല്ലാരുമേ ഉണ്ട് പക്ഷെ മെയിൻ അവരാ മോഹൻലാലും ഓക്കെ അപ്പൊ ഷക്കീല അവര് പറയുന്നത് പവർ ഗ്രൂപ്പ് ഇപ്പോഴും മോഹൻലാലും മമ്മൂട്ടിയാണ് അത് വേറെ ഒരു ആസ്പെക്ട് ആ തോന്നുന്നു എനിക്ക് സിനിമകളിൽ ഇപ്പോഴും അത് നമ്മുടെ ലോകത്തിലെ എല്ലാ സിനിമയിലും കണ്ടിട്ടുണ്ട് ലേഡീസിന് ഏജ് ആവും ആകുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് മാറും ആണുങ്ങൾക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോ സ്റ്റിൽ സ്റ്റിക് ഓൺ ടു ദിസ് എന്താ പറയാ ഹീറോ ആ ഹീറോയില് ചെലപ്പോ കോളേജ് കുട്ടിയാവാം പോലീസ് ആവാം വീണ്ടും റൊമാൻസ് വരും അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ആണുങ്ങൾ അങ്ങനെ പോകും സ്ത്രീകളാകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് വയസ്സാകുമ്പോഴത്തേക്കും അമ്മ പിന്നെ അമ്മ അയ്യമ്മ മുത്തശ്ശീന്ന് പറഞ്ഞ റോളുകളിലേക്ക് ഞാൻ മാറിപ്പോവും പക്ഷേ ഇവർ ഇവർ ഇവരുടെ തോട്ടിൽ ഇപ്പോഴും മെയിനായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി മമ്മൂട്ടിയാവുമ്പോൾ അവർ തന്നെയായിരിക്കുമല്ലോ പവർ ഗ്രൂപ്പ് എന്നുള്ളത് ആക്ച്വലി പവർ ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് സിനിമ എടുക്കാൻ സമ്മതിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരാളെ സിനിമയിൽ അയാളുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുക അയാൾ അയാളെ സർവൈവ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക ഓക്കെ അത് നടനാണെങ്കിലും നടിയാണെങ്കിലും ഏതൊരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ഈ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പ് എന്താണെന്നുണ്ടെങ്കിലും നടന്മാര് മാത്രമായിരിക്കില്ല അതിനകത്ത് സിനിമയുടെ എല്ലാ എല്ലാ തലങ്ങളിൽ നിന്നുള്ള ടെക്നീഷ്യന്മാർ ഉണ്ടാവും നടന്മാരും നടിമാരും ഉണ്ടാവും അതിനകത്ത് പോളിറ്റീഷ്യൻസ് ഉണ്ടാവും അതിനകത്ത് ബിസിനസ്സുകാർ ഉണ്ടാവും അതിനകത്ത് ബിക്കോസ് സിനിമ ഇറ്റ്സ് എൽഫ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ബിസിനസ് ഓക്കെ അതിനകത്ത് എല്ലാവരും കൂടി മിക്സ് ബാക്ക് ആയിട്ടാണ് ഈ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ നിങ്ങൾ ഈ വന്ന കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പൊ കുറേ പേര് വന്ന് തുറന്ന് പറച്ചിലുകൾ നടത്തുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് കൂടുതൽ ഈ കേസുകൾ നിങ്ങൾ ചോദിക്കുക ഒരു രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏതെങ്കിലും കേസ് ഉണ്ടോ ഇല്ല കേസുകളൊക്കെ ഒരു രണ്ടായിരത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാവരും ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിനുള്ളിലാണ് എല്ലാ കേസുകളും വന്നിട്ടുള്ളത് ഈ കേസിൽ പെട്ടവരുടെ ഒരു ഏജും നിങ്ങളെടുത്ത് നോക്കിക്കൊണ്ട് ഇവരൊക്കെ ഇവരുടെ ഒരു തേർട്ടി ലൈക്ക് തേർട്ടിയില്ല ഫിഫ്റ്റി സിക്സ്റ്റി ഫോർട്ടി ഫോർട്ടി ടു സിക്സ്റ്റീൻ്റെ ഇടയിലാണ് ഫോർട്ടിയില്ല ഫിഫ്റ്റി ടു സിക്സ്റ്റി ആ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ കേസിൽപ്പെട്ട എല്ലാവരുടെയും ഏജ് അപ്പോൾ ഇവരുടെയൊക്കെ ഏജ് ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ബാക്കിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ കറൻറ്റ് ഒരു സിക്റ്റി ഫിഫ്റ്റി എന്ന് ട്വൻറ്റിയോ ഫിഫ്റ്റീനോ മൈനസ് എഴുതുകഴിഞ്ഞാൽ അവർ അവരുടെ തേർട്ടി ഫോർട്ടി തേർട്ടീസിൻ്റെയും ഫോർട്ടീസിൻ്റെയും അതിൻ്റെ ഇടയിലാണ് ഓക്കെ മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും അമ്പതായിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ആ ടൈമിൽ സിനിമയിൽ ഇവർ കളിക്കാൻ പറ്റുന്ന എല്ലാ കളികളും കളിച്ചു കാരണം ആ ടൈമിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരുന്നില്ല ആ ടൈമിൽ ആരും ചോദ്യം ചെയ്യാറില്ല ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല സോഷ്യൽ മീഡിയയിൽ ആരും ചോദ്യം ചെയ്യാറില്ല സോഷ്യൽ മീഡിയ ഇല്ല ലിറ്ററലി ഇന്നോ പിന്നെ അവിടുത്തെ ഉള്ളത് അവിടുത്തെ ചാനലുകളാണ് ട്വൻറ്റി ഫോർ സെവൻ ചാനലുകൾ ഇപ്പോൾ ഉള്ള പോലത്തെ റിപ്പോർട്ടർ ഏഷ്യ അവരൊക്കെ എക്സിസ്റ്റിംഗ് ആണ് പക്ഷേ അവർക്ക് ഇത്രത്തോളം ഡോമിനൻസ് ഇല്ല അല്ലെങ്കിൽ അവർ വരെ സിനിമാക്കാരുടെ അടുത്ത് ഇരന്ന് നിൽക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു തോന്നുന്നു ഒരു രണ്ടായിരത്തി രണ്ട് മുതൽ ഒരു രണ്ടായിരത്തി ഇപ്പോൾ റീസെൻറ്റ് വരെ ഈവൻ ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെയാണെന്നുണ്ടെങ്കിൽ ഈ കോവിഡിനു ശേഷമാണ് പിന്നെ കുറേ മാറ്റങ്ങൾ ഞാൻ കണ്ടത് അതിന് മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരുടെ എന്തെങ്കിലും പ്രൊമോഷൻ സിനിമാക്കാരുടെ ഒരു ബൈറ്റ് സിനിമാക്കാർ അതിനൊക്കെയായിരുന്നു വ്യൂവർഷിപ്പ് ജിയോ വൈഫൈ ഫ്രീ ആയി കൊടുത്തു പിന്നെ കൊറോണ വന്നതിന് ശേഷം ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി യൂട്യൂബിലൊക്കെ വ്യൂവർഷിപ്പും സാധനങ്ങളൊക്കെ കൂടി തുടങ്ങി ട്വൻ്റി ഫോർ സെവൻ ചാനലുകളും ഭയങ്കരമായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അവരുടെ കണ്ടന്റുകൾ പൂഷിക്കും കാരണം ടി വിയിലിരുന്ന് കാണുന്ന സെറ്റപ്പ് എന്നൊക്കെ ആളുകൾ മാറി ഇപ്പോൾ എത്ര പേര് വീട്ടിലിരുന്ന് ന്യൂസ് കാണും ആരും കാണൂല വളരെ കുറവ് മറ്റേത് ഏഴ് മണി വാർത്ത ഒരു മണി വാർത്ത ഉച്ച ഉച്ച വാർത്ത വൈകുന്നേരം വാർത്ത രാത്രി വാർത്ത രാവിലെ പുലർ എന്താ ഗുഡ് മോർണിംഗ് ഷോ ഏഴുമണി മണി ഒമ്പത് മണിക്കൊക്കെ നമ്മളൊരു വാർത്ത കാണും അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു വാർത്ത കാണും ഈവനിങ് കാണും രാത്രി കാണും അങ്ങനെ ഗുളിക കഴിക്കുന്ന അവർ മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത് അത് മാറി ഇപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓൺ ഡോ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഇവർക്ക് ഇത് കോണ്ടൻറ്റുകൾ വെക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒന്നും കൂടി അവർ ഇവർക്കിപ്പോൾ ഡിപ്പെൻ്റ് ചെയ്യേണ്ട സിനിമാക്കാരെ ന്യൂസ് ചാനൽസിന് ഇപ്പോൾ സിനിമാക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം സിനിമാക്കാരെ ഇന്ന് കിട്ടേണ്ട ആവശ്യം ആയിരിക്കില്ല അല്ലാത്ത തന്നെ അവർക്ക് ഫണ്ട് ജനറേറ്റ് ആവുന്നുണ്ട് അവർ ദേ ഇറ്റ്സെൽഫ് ബിക്കം എ മാഫിയ ഇവിടെ ന്യൂസ് ചാനലുകൾ തന്നെ ഒരു മാഫിയ ആയി അപ്പോൾ അവർക്ക് അപ്പുറത്തു തൈലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു മാഫിയേനെ അവർക്ക് പ്രത്യേകിച്ച് റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളിത് എന്ത് കിട്ടിയാലും ഞങ്ങൾ പൊട്ടിക്കും ഇപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതെന്ന് വെച്ചാൽ സിനിമാക്കാരാണോ മാഫിയ അതോ അവിടുത്തെ ന്യൂസ് ചാനലുകളാണോ മാഫിയ എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഈ കമ്മിങ് ടു ദ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞു അതിൽ ദിലീപാണോ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഇവൻ പിണറായി വിജയനാണോ ഇനി നരേന്ദ്രമോദി പറയുമോ അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ആദ്യം സുജയ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് വെച്ച് നോക്കാം പവർ ഗ്രൂപ്പിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു പവർ ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഈ അന്വേഷണം എത്തില്ലല്ലോ അങ്ങനെ അന്വേഷിക്കാൻ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയും ഇതിൽ കാണുന്നില്ല കാരണം ഇതിൽ യഥാർത്ഥ പവർഗ്രൂപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തി ആരാണ് സർക്കാരാണ് അപ്പോൾ സർക്കാരിന്റെ ഈ അന്വേഷണത്തിലേക്ക് വിടേണ്ട പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഈ പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ തലവൻ മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എന്ന് ചോദിക്കുന്നത് എന്നതുപോലെ ഈ യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമോ ഇപ്പോൾ മുകേഷിന്റെ രാജി സംഭവിക്കുന്നില്ല മുകേഷിന്റെ രാജി ഇതുപോലെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും അത് പരാതിയായി മുന്നിൽ വരികയും ചെയ്യുമ്പോൾ മുകേഷിനോട് രാജി ആവശ്യപ്പെടാത്തതിലൂടെ ന്യായമായും സംശയിക്കേണ്ടത് ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കാരണവരായി നിന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സിനിമ മേഖലയിലെ ഒരാൾക്ക് ഇത്രയും പവർ ഉണ്ടാകുമോ സിനിമ മേഖലയിൽ ഒരു മമ്മൂട്ടി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ മോഹൻലാൽ വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ബി ഉണ്ണികൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അപ്പോൾ ഈ പവർ ഗ്രൂപ്പും അതുപോലെ തന്നെ പൊളിറ്റിക്സ് പവർ പൊളിറ്റിക്സിൻ്റെ ആ ഒരു പവറും സിനിമാ താരങ്ങളുടെ ആ താരപ്രഭയിലുള്ള പവറും അവരുടെ പണത്തിൻ്റെ പവറും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പവർ പൊളിറ്റിക്സ് ഇവിടെ ഉണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിയുന്നത് പറഞ്ഞ പോലെ ഒരു പവർ പൊളിറ്റിക്സ് ഇവിടെ ഉണ്ട് എക്സിസ്റ്റിംഗ് ആണ് ആ പവർ പൊളിറ്റിക്സിന് മീഡിയ ഒരു ഭാഗമാണ് ആ പവർ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടുത്തെ പല ചാനലുകളും ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ പല നടന്മാർക്കെതിരെയുള്ള അതികൊടൂരമായ അലിഗേഷൻ പറഞ്ഞ് പല ചാനലുകളിൽ പലരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതിന് തന്നെ വള വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ എന്താ പറയുക എവിഡൻസുകളുള്ള സ്ക്രീൻഷോട്ട് വോയിസ് അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ള ആളുകളെയൊക്കെ പല ചാനലുകളുടെ ഇടയിൽ തന്നെ സെറ്റിൽമെൻ്റ് നടത്തി വിട്ടിട്ടുണ്ട് ഈ നടന്മാരെയൊക്കെ വിളിച്ചിട്ട് സെറ്റിൽമെന്റ് നല്ല കാശ് നടത്തി വിട്ടിട്ടുമുണ്ട് പക്ഷെ നമ്മളിതിപ്പോൾ ഇങ്ങനെ വെർപ്പലി പറയാം അതിന് പ്രൂഫോ കാര്യങ്ങളോ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്കീം സ്കീമുള്ളത് കൊണ്ട് അറിഞ്ഞ കാര്യങ്ങളൊരു ഗോസിപ്പ് പോകാൻ പറഞ്ഞു പോവാം അത്രയും നമുക്ക് പറ്റൂ അപ്പോൾ ഇതിനിടയിൽ മീഡിയക്കും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പവർ ടീം എന്ന് പറയുമ്പത്തേക്ക് ഇവിടുത്തെ മീഡിയ ഇവിടുത്തെ സിനിമ പ്ലസ് ഇവിടുത്തെ രാഷ്ട്രീയം ഇനി ഇതിനിടയിൽ പവർ ഉണ്ട് മതം ഇവരെല്ലാരും കൂടിയും കൂടും കൂടിയിട്ടാണ് ഈ പവർ ടീം എന്ന് പറഞ്ഞ സാധനം നമ്മളെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് സാധാരണക്കാരുത് ഇനി സംവിധായകൻ വിനയൻ ദിലീപാണ് പവർ ഗ്രൂപ്പ് സാധനം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞിരുന്നു പലയിടത്തും അന്ന് പവർ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കൂടി അന്ന് സിനിമയിൽ ഇത്തരം വിലക്കുകൾക്കും ഇത്തരം മാറ്റി നിർത്തലുകൾക്കും ഊരു വിലക്കിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ദിലീപ് എന്ന് ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിരുന്നത് ഇപ്പൊ ദിലീപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണ സൗഗന്ധികം എന്നുള്ള സിനിമ തൊട്ട് രണ്ട് പത്തോളം സിനിമകൾ ദിലീപ് സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പുള്ള അയാൾ സ്റ്റാർ ആയി നിന്ന സിനിമകൾ അത് കഴിഞ്ഞ് വലിയ സ്റ്റാർ ആകുകയും ഈ രണ്ടാ ട്വന്റി ട്വന്റി എന്നുള്ള ചിത്രം റെഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷം സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയെക്കാട്ടിലും മോഹൻലാലിനെക്കാട്ടിലും കൂടുതൽ സിനിമാ മേഖലയിൽ ദിലീപ് ഒരു വലിയ ശക്തിയായിട്ട് മാറിയിരുന്നു ആ ശക്തിയുമായിട്ട് മാറിയ സമയത്താണ് ഞാനന്ന് മൈക്രോ ഫെഡറേഷന്റെ രണ്ടായിരത്തി ആറിൽ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതും അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നതും ഹരിഹരൻ സാറായിരുന്നു അതിന്റെ പ്രസിഡന്റ് അങ്ങനെ വന്നു അന്നാണ് ദിലീപിനെതിരെ ഒരു ഇഷ്യൂ ഒരു 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 പ്രശ്നവുമായിട്ട് സംവിധായകൻ വരുന്നു അദ്ദേഹം എന്തോ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു നാപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് ഒരുമിച്ച് മേടിച്ചിട്ട് ഡേറ്റ് കൊടുക്കാതെ ഇതൊക്കെ നടത്തി ഞാൻ അന്ന് ഞാനന്ന് കൊള്ളാച്ചിയിലാണ് അന്ന് ഒരു തമിഴ് പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഇവിടുന്ന് ഏതോ ഒക്കെ എന്നെ വിളിച്ചു പറഞ്ഞു വീണ്ടും ഞാൻ പറഞ്ഞു നിങ്ങള് പോലെ നമ്മുടെ മരിച്ചുപോയ ഹരികുമാർ സാറ് അതുപോലെ കെ മത് ചേട്ടൻ ഇങ്ങനെയുള്ളവരൊക്കെയാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ഇന്നസെന്റ് ഏറ്റടുത്ത് പറഞ്ഞത് ഇത് ശരിയല്ലല്ലോ വ്യക്തമായൊരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്നസെന്റ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് പിന്നെ അത് എന്താണ് അവനോട് ഞാൻ അന്ന് ഞാൻ അടുത്ത് വന്നാണ് ഇഷ്യൂ കോളേജ് കുമാരൻ എന്നുള്ള ഒരു പടം എങ്ങാണ്ട് ഇടയെങ്ങാണ്ട് തുളസീദാസ് ചെയ്താസ് സിനിമ ഓടിയില്ല അതുകൊണ്ട് ദിലീപ് പറയുന്നു അത് എഗ്രിമെന്റ് ഒന്നും പ്രശ്നമല്ല അതാ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറുന്നു ഞാൻ പറഞ്ഞു അത് ശരിയല്ല ഒരു പടം ഓടിയില്ല ഓടുന്നു എന്നൊക്കെ വേറെ കാര്യം പുള്ളി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞു വിളിച്ചു വിളിച്ചിട്ട് തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് ഇഷ്യൂ ആണെങ്കിലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് വിളിച്ചു അപ്പോഴും പുള്ളി പറഞ്ഞു ഇല്ല ആ പണം ചെയ്യുന്ന പ്രശ്നമില്ലാന്ന് അങ്ങനെ അതൊരു നിയമപരമായിട്ട് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടും വ്യക്തമായ അഗ്രിമെന്റ് ഉള്ളതുകൊണ്ടും ഞാൻ അത് മറ്റാഫിഡറേഷൻ ജനറൽ ബോഡി വിളിച്ചുകൂടുകയും അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് മൂന്ന് മാസം ദിലീപ് അത് സെറ്റിൽ ചെയ്യണം അതിനകത്ത് ഭയങ്കര പ്രൊഫഷണൽ എത്തിച്ചു പ്രശ്നമുണ്ട് അതാണ് ഇഷ്യൂ ആയിട്ട് മാറുകയും ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ ദിലീപും നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു ഇപ്പോഴത്തെ രഞ്ജിത്തും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ ദിലീപ് പറഞ്ഞത് ആ വാക്ക് പോലും എനിക്ക് ഓർമ്മയുണ്ട് എന്നെ അച്ചടക്കം പഠിപ്പിക്കാൻ വന്ന വിനയൻ വിനയനങ്ങാണെങ്കിൽ ഇൻഡസ്ട്രി വേണ്ട അപ്പൊ അങ്ങനെ പോലും ഞാൻ എന്റെ സഹോദരനെ കണക്ക് കൂടെ നിർത്തിയിരുന്ന പത്തോളം സിനിമകൾ ചെയ്ത ഒരു ആള് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ഒറ്റ രാത്രിയോ രണ്ട് രാത്രിയോ കൊണ്ട് മലയാള സിനിമയിലെ പ്രമുഖരൊക്കെ മാക്ട്ര ഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഒരു ഒരു പുതിയ യൂണിയൻ അവര് ജൂലൈ ഇരുപതിന് അങ്ങാണ്ട് രണ്ടായിരത്തി ഏഴില് സരോവരത്തിൽ വലിയൊരു മീറ്റിംഗ് കൂടി അപ്പോ വിനയൻ ആ ഒരു ഇഷ്യൂ ഒക്കെ എല്ലാവർക്കും മാക്ടാ പിന്നെ ഫെഫ്ക വന്നു അപ്പോ ആ ഒരു നറേഷൻ നിങ്ങൾ കേട്ടോ അതായത് ദിലീപ് എന്നുള്ള ആ ഒരു വ്യക്തി പവറിലേക്ക് വരികയാണ് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി പവറിലേക്ക് വരുന്നു ഇനി ലേറ്ററോട് ഞാൻ ഈ വെക്കാൻ പോകുന്ന ഈ ഒരു ന്യൂസ് ക്ലിപ്പിനകത്ത് ഡിബേറ്റിനകത്ത് പറയുന്നുണ്ട് ദിലീപിനെ വീഴ്ത്തി ബാക്കിയുള്ളവരെങ്ങനെ അറിയാം അതായത് ഒരാൾ ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് സിനിമയുടെ തലപ്പത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രി അതിനകത്ത് കോട്ടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് അത് കുറച്ച് പേരിലേക്കോ ഒരു വ്യക്തിയിലേക്കോ കോർണർ ചെയ്ത കുറച്ച് കാലം അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അവരുടെ സാധനം കൈ പിടിച്ചു ഒരു ഒരു ടൈമിൽ അത് ദിലീപ് ആണെന്നുണ്ടെങ്കിൽ ദിലീപിനെ വെട്ടി വീഴ്ത്തി അടുത്ത ആളുകൾ കയറും ഇപ്പം എന്താ കണ്ടത് ആ ആളുകളെ മാറ്റി നിർത്തി അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കയറും ഓരോ ജനറേഷൻ മാറുമ്പോഴോ അല്ലാതെ ഓരോ കാലത്തിനനുസരിച്ച് ഇത് അങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും ഓക്കെ എല്ലാതും എന്നും എപ്പോഴും ഒരാളുടെ കയ്യിൽ ഇരിക്കില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണെങ്കിലും ഇതാണ് ദിലീപിലേക്ക് വരൽ ചൂണ്ടാൻ അല്ലെങ്കിൽ ഇതാണ് സിനിമയിൽ നടക്കുക അതായത് ഒരു ഇപ്പോ മാക്ടാ സാധനം ഉണ്ടാക്കി വിനയൻ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു വന്ന് അവരിത് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് അവരിത് ഓക്കെ ആക്കി കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴത്തേക്ക് അടുത്തൊരാള് വന്ന് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെല്ലാം അനും കൂടി വേറൊരു സംഘടന ഉണ്ടാക്കുന്നു പിന്നെ അതിനുശേഷം വേറൊരു സംഘടന വരുന്നു ഇപ്പൊ ആ സംഘടനയിൽ മാറ്റി നിർത്തിയിട്ട് ആ സംഘടനയിൽ തന്നെ വേറൊരാൾ തലപ്പത്ത് വരാൻ പോകുന്നു ഒരു സൈക്കിളാണ് എന്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി അടുത്ത നമുക്ക് ഞാൻ പറയുമ്പോൾ വളരെ ഇൻഡസ്ട്രി ലൈക്ക് ഭയങ്കര ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് റിപ്പോർട്ടറിൽ ഈ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു ആ പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്നത് എന്താ സ്വർഗ്ഗചിത്രെ പോലെ ജൂബിലിയെ പോലെ സെൻട്രൽ പിക്ചേഴ്സിനെ പോലെ സെവൻ ആർട്സിനെ പോലെ ഇതുപോലെയുള്ള സെഞ്ചറിയെ പോലെ ആരോമേനെ പോലെ അങ്ങനെ എന്താണ് സ്വർഗ്ഗചിത്ര അപ്പച്ചനെ പോലെ ഉണ്ടായിരുന്ന ഒരു നിരവധി പ്രൊഡ്യൂസർമാരുണ്ട് ഈ എന്താ പറയുക ഈ പിന്നെ സിനിമാ ലോകത്ത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ് ഇപ്പോൾ മോഹൻലാൽ മോഹൻലാലിൻ്റെ പടം എടുക്കാൻ വേണ്ടിയിട്ടൊരു ആന്റണി പെരുമ്പാവൂര് മമ്മൂട്ടി കമ്പനീൻ്റെ പടം എടുക്കാൻ വേണ്ടി ഒരു മമ്മൂട്ടി കമ്പനി പൃഥ്വിരാജിൻ്റെ പടം എടുക്കാൻ വേണ്ടി ഒരു ലിസ്റ്റിംഗ് ചീഫൻ പിന്നെ അതാണ് ടോവിനോ തോമസിന് പടമെടുക്കാൻ സ്വന്തം കമ്പനി ഉണ്ണി മൂന്നിന് പടമെടുക്കാൻ സ്വന്തം കമ്പനി പിന്നെ എന്താണ് നമ്മുടെ ഫഗത് ഫാസലിനെ എടുക്കാൻ വേണ്ടി സ്വന്തം കമ്പനി ഇപ്പം ഇവർ ആരെങ്കിലും ഇവർ ഏതെങ്കിലും നടന്മാർ ഇവർ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത നടന്മാരായവരാണോ ഞാൻ എൻ്റെ പടം സ്വന്തമായി പഠിച്ചത് മോഹൻലാൽ അങ്ങനെ നടനായതാണോ മമ്മൂട്ടി അങ്ങനെ നടനായതാണോ സുരേഷ് ഗോപി സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുന്നില്ല നോക്കുക പിന്നെ ഫഹദ് ഫാസിൽ അങ്ങനെ നടനായതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൃഥ്വിരാജ് അങ്ങനെ നടനായതാണോ ഈ പറഞ്ഞ ഉണ്ണിമോഹൻ അങ്ങനെ നടനായതോ ഈ പറഞ്ഞ പിന്നെ ടോവിനോ തോമസ് അങ്ങനെ നടനായതാണോ ഇവരെല്ലാം ആരുടെയോ പണങ്ങൾ മുടക്കി ഈ പറഞ്ഞ വ്യവസായത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ സംവിധാനത്തിൽ വളർന്ന് വലുതായി ഒരു തട്ടിന് മേലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് താഴെയുള്ളവരൊന്നും വേണ്ട ഇവരെല്ലാവരും കൂടി ഒരു ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കണം ഇപ്പം സംഘടനേൻ്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക് ഇപ്പോൾ സംഘടനയുടെ തലപ്പത്ത് അമ്മേൻ്റെ തലപ്പത്ത് മോഹൻലാൽ ഫെഫ്കേൻ്റെ തലപ്പത്ത് മോഹൻലാലിൻ്റെ തന്നെ മോഹൻലാൽ പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത ബി ഉണ്ണികൃഷ്ണൻ അല്ലേ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മമ്മൂട്ടി പറഞ്ഞാൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ അങ്ങോട്ട് പുറ പോവാത്ത ആൻറ്റോ ജോസഫ് ഫിയോക്കിൻ്റെ തലപ്പത്ത് ആനണി പെരുമ്പാവൂര് ഇങ്ങനെയുള്ള ഒരു ഇതാണ് ഈ കോക്കസ് എന്ന് പറയുന്നത് അല്ലാതെ ഇവർ പറയുന്നത് പോലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ അമ്മയെന്ന് പ്രശ്നമായോ നിങ്ങൾക്ക് പിന്നെ ഫിയോക്കിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫെഫ്കെയിലേക്ക് പോകാൻ പറ്റില്ല നിങ്ങളുടെ പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന തലപ്പത്തിരിക്കുന്നത് ഈ പറഞ്ഞ ലിസ്റ്റ് ലിസ്റ്റീഫനാണ് കറക്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റ് ശീഫൻ പടം നിങ്ങൾ ഒരു ഇപ്പം വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇങ്ങനെ എടുക്കുന്ന പടങ്ങൾ നോക്കുക ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് പത്ത് കോടിയാണെന്ന് നോക്കുക പത്ത് കോടി ആ ആറ് കോടി ആ നായക നടൻ മാത്രം വാങ്ങും ബാക്കി മൂന്ന് കോടി വേണം ഈ പറഞ്ഞ അല്ലെങ്കിൽ നാല് കോടി വേണം ഈ പറഞ്ഞ സംവിധാനങ്ങൾക്ക് മുഴുവൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലോജിക്കുക ഇവർ പടത്തെ സ്നേഹിച്ചിട്ടാണ് ഈ പറയുന്ന സംവിധാനത്തിൻ്റെ പണത്തെ സ്നേഹിച്ചിട്ടാണ് പടത്ത് സ്നേഹിച്ചിട്ടല്ല ഈ പരിപാടി എടുക്കുന്നത് പത്ത് പത്ത് കോടി ബഡ്ജറ്റിലൊരു ഒരു പടത്തിൻ്റെ ആറ് കോടി ഒരേ ഒരു നടൻ വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ബാക്കി നാല് കോടി കൊണ്ട് വേണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പൈസ കൊടുക്കണം അല്ല സോറി ഇതിൻ്റെ ഡയറക്ടർക്ക് പൈസ കൊടുക്കണം അണിയറ പ്രവർത്തനം മുഴുവൻ നടത്തണം സെറ്റ് ഇടണം ഈ പറഞ്ഞ കാസ്റ്റിംഗ് നടത്തണം മ്യൂസിക് ചെയ്യണം ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ നാല് കോടി കൊണ്ട് ചെയ്യണം പത്ത് കോടിക്കാണിതിൻ്റെ ആകെയുള്ള ബഡ്ജറ്റ് എന്നിട്ട് ചെയ്യണം നമ്മളിവരെ മുന്നിൽ പോയി ഇരിക്കണം എന്തുകൊണ്ടാണ് ഈ കാസ്റ്റിംഗ് കൗച്ചൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്

ഇവിടെ പലപ്പോഴും നമ്മൾ മൂവി റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ പറയാറുണ്ട് സിനിമയെ തകർത്തു സിനിമയെ തകർത്തു സിനിമ ഒരു ബിസിനസ് ആയി കണ്ട അപ്പുറത്ത് അതിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ വളരെ കൃത്യമായ കണക്ക് പത്ത് കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സിനിമയിൽ ആറ് കോടി രൂപ അതായത് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റേജ് വാങ്ങുന്നത് അതിലെ നടൻ ആ നടൻ പറയുന്നത് എൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതാണ് നിങ്ങൾ വിറ്റ് കാശാക്കുന്നത് അപ്പം എനിക്ക് ഇത്രയും കിട്ടണം ഇത്രയും കിട്ടിയിട്ട് അയാൾ എന്താ ചെയ്യുന്നത് ഇത് എടുത്ത് വാങ്ങി വെച്ചിട്ട് കുറച്ച് പടങ്ങൾ അഭിനയിച്ചതിനു ശേഷം അടുത്ത പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്നു അയാൾക്ക് സിനിമ എടുക്കണം നടൻ തന്നെ സിനിമ എടുക്കണം പ്രൊഡക്ഷൻ ഹൗസിൽ വേറെ പടങ്ങൾ കൊണ്ടുവരണം ഓക്കേ അപ്പം ഇത് കുറച്ച് പേരിലേക്ക് മാത്രം ചുരുങ്ങി പോവാണ് മലയാള സിനിമ പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ വേറെ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അവർക്കൊരു വില ഉണ്ടാവില്ല ഇനി ഇനിയിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പുതിയത് വന്നു വിചാരിച്ചു ഈ പറഞ്ഞ സ്കീമാണ് അമ്മയിലൊരു പ്രമുഖ നടനെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കണം അപ്പം നേരെ ഫിയോക്കിലോ ഫെഫ് കിലോ പോകണം അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും ഒരു സംഘടനയിൽ പോയിട്ട് സിനിമ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ടെക്നീഷ്യൻസിനെ അവര് പറഞ്ഞ നടിമാരെ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ ആ പ്രൊഡ്യൂസർക്ക് പുതിയൊരു പ്രൊഡ്യൂസർ ആണെന്ന് ഇനി പുതിയൊരു പ്രൊഡ്യൂസർ വന്നു എന്ന് വിചാരിച്ചു ആ പുതിയൊരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ അയാളെങ്ങനെ വിടാന്ന് ഒരു കൃത്യമായിട്ട് അറിയാം വേറെ ഒരു ഞാൻ പറയാം ആന്റോ ജോസഫ് ആണ് ആന്റോ ജോസഫ് എത്ര എടുത്തിട്ടുണ്ട് ആ ആൻഡോ എത്ര പാഠത്തിന് പണം പണം മുടക്കിയിട്ടുണ്ട് പണം മുടക്കിയത് മുഴുവൻ ഏതെങ്കിലും സാധാരണ കാരണമാണ് ഇവരെ ഈ ഇവരുടെ ബൈലോ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എന്താണ് ആദ്യം ചെയ്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണം ഞാനിപ്പോൾ ഒരു സാധാരണ സാധാരണക്കാരനാണ് എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഈ ഒരു എൻ്റെ പുതിയ കഥയുണ്ട് എൻ്റെ പുതിയ സംവിധാനങ്ങളുണ്ട് എൻ്റെയിൽ പുതിയ ഡയറക്ടർ ഉണ്ട് ഇവരെല്ലാം കൂടി എടുത്തിട്ട് നമ്മളിവിടെ ചെല്ലും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഇതാ ഇത് ആൻറ്റോ ആൻറ്റോയ്ക്ക് ഒരു പടം വെയ്ണേണം ആൻറ്റോ അപ്പോൾ ആന്റോണിക്ക് എത്ര പൈസ ഒന്ന് എൻ്റെലുണ്ട് പത്ത് കോടി എന്നൊരു പണി നമുക്കൊന്നു ചെയ്യാൻ പറയും പിന്നെ പേര് ആൻറ്റോ ജോസഫിൻ്റെയും എൻ്റെ പേര് ലൈൻ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ലൈൻ പ്രൊഡ്യൂസർ പിന്നെ ഈ ആൻറ്റോ ജോസഫ് മറ്റും ഇങ്ങനെ ആ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഇപ്പം നിങ്ങൾ പുതിയ നടന്മാരെ എവിടെയാണ് നിങ്ങൾ കണ്ടത് പുതിയ പ്രൊഡ്യൂസർമാരെ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും വരുന്നവരും ലണ്ടനിൽ നിന്ന് വരുന്നവരും ദുബായിൽ നിന്ന് വരുന്നവരും മുഴുവൻ ഈ പറഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ ആൾക്കാരെ അടിയറവ് വെക്കുകയാണ് പോയിട്ട് നിങ്ങൾ ഈ പുതിയ നാൾ ഈ പറഞ്ഞ ഈ മോഹൻലാലിനെ അടക്കം മമ്മൂട്ടിനെ അടക്കം ഈ പറഞ്ഞ പൃഥ്വിരാജിനെ പൃഥ്വിരാജ് എന്നെ ഭയങ്കര വീരത അവിടെ എടുത്ത് അടിക്കാനായിട്ട് ഞാൻ കണ്ട മനസ്സിലാക്കി കാര്യമാണ് പൃഥ്വിരാജിൻ്റെ കമ്പനി എങ്ങനെയാണ് പൊഡ്യൂസ് ചെയ്യുന്നത് പടം പൃഥ്വിരാജിൻ്റെ പടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൻപത് ശതമാനം പിന്നെ പ്രോഫിറ്റിൻ്റെ അമ്പത് ശതമാനം വാങ്ങിയിട്ടാണ് ഇവരുടെ റെമൂണറേഷൻ അവർ ഇൻവെസ്റ്റ്മെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യും ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ശേഷം കിട്ടുന്ന റെമുണറേഷൻ്റെ അല്ല സോറി ആ റെമുണറേഷൻ ക്യാപിറ്ററൈസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ അമ്പു ശമനം കൊണ്ടുപോകും പൈസ കൊടുക്കുന്ന ആരാ ഈ പ്രൊഡ്യൂസറാ ഇവരുടെ മുടക്കം എന്താ ഇവരുടെ ജോലി മാത്രം എന്നിട്ട് പറയും ഞാൻ എന്നെ ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും കോടിക്കണക്ക് രൂപ കിട്ടുന്നതെന്ന് പറയാം ഇവരും അപ്പം അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അടുത്ത് ഇവർ പണത്തിന് വേണ്ടിയിട്ടല്ല പണം പണം ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സാണ് ഇത് പക്കാ ബിസിനസ്സാണ് ഈ പറയുന്ന ഒരു വ്യവസായം എന്ന് പറയുന്ന സംവിധാനത്തെ ഇപ്പം ഇവർ ഒരു പത്തോ പതിനഞ്ചോ പേര് കൂടി അവർ കൈയടക്കി വെച്ചു ഇതാണ് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഹേമ കമ്മിറ്റി പറഞ്ഞത് സാധാരണക്കാരെ മുഴുവൻ നിങ്ങൾ ഈ പറഞ്ഞ പിന്നെന്താണ് പത്തോ പതിനഞ്ചോ ആൾക്കാർ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി പൃഥ്വിരാജ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാണ് പവർ ഗ്രൂപ്പ് എന്ന ഉദ്ദേശം എന്താണ് ഇത് ഹേമ കമ്മിറ്റി എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ആ നടൻ വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഷെയർ ആണ് പിന്നെ ഓക്കെ ഷെയർ ആണ് ബാക്കി പടം മുടക്കുന്നവരൊക്കെ പണം പണമായിട്ട് മുടക്കുന്നു ഇയാൾ ഇയാളെ എഫേർട്ട് എഴുതുന്നു എന്നാണ് പറയുന്നത് അയാളെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നു നൂറ് കോടി ഒരു പടം എടുത്തത് ആയിരം കോടിയിലെത്തിയാൽ അമ്പത് ശതമാനം ഈ പറഞ്ഞ പ്രമുഖ നടൻ കൊണ്ടുപോയാൽ പിന്നെ അയാളുടെ റെമ്യൂണറേഷൻ ആയിട്ടാണ് നമ്മളറിയുക നമ്മൾ ചിലപ്പോഴും വിചാരിക്കുക എന്താ ഇപ്പോൾ രജനീകാന്ത് നൂറ് കോടി വാങ്ങി വിജയ് നൂറ് കോടി വാങ്ങി മലയാളത്തിൽ തന്നെ പലരും പത്ത് കോടി വാങ്ങി പതിനഞ്ച് കോടി വാങ്ങി ഇത് ചിലപ്പോൾ ഈ പടം ഹിറ്റായിട്ട് അവർക്ക് കിട്ടുന്ന അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ റെമ്യൂണറേഷനായിട്ടാവും അവർക്ക് കിട്ടുന്നത് മനസ്സിലായി റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് വാങ്ങാതെ പ്രോഫിറ്റ് ആയിട്ട് വാങ്ങും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ലൈൻ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പൈസ പോയ എത്ര ആളുകളുണ്ട് അഞ്ച് കോടി പത്ത് കോടി കയ്യിലുണ്ടെങ്കിൽ രൂപ ഒരു പടത്തിൽ ഇടാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വലിയ വലിയ പ്രൊഡക്ഷൻ ലൈൻ്റെ ബാനറിൽ ഇവരെ വെറുതെ പിടിച്ചിട്ട് ആ എന്ത് ലൈൻ പ്രൊഡ്യൂസേഴ്സ് ആക്കി നിർത്തിയിട്ട് അവരെ പേര് മാത്രം അവിടെ എഴുതി കാണിക്കുകയുള്ളൂ ഒരു വില വിലയും കിട്ടുന്നുണ്ടോ ഈ വരുന്ന പുതിയ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഒരു വിലയും മലയാള സിനിമയിലില്ല പണ്ട് പ്രൊഡ്യൂസറെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് തൊഴുതു നിന്ന് ഇന്ന ആളുകൾ ഇപ്പൊ പ്രൊഡ്യൂസർ കാണാൻ യാഥാൻ കാരണം ഇവിടുത്തെ പ്രമുഖ നടന്മാർക്കൊക്കെ പ്രൊഡക്ഷൻ കമ്പനിയാണ് അവരൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരെന്നെ അവരുടെ ഇടയിൽ ഈ ബിസിനസ് ഇട്ട് കളിച്ച് 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 ലാസ്റ്റ് ഇപ്പൊ ഒരു പണി വന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടി മൂഞ്ചിപ്പെട്ട് അപ്പം ഇതിന്റെ അകത്ത് എന്താ സംഭവം എന്താ ഇപ്പൊ അമ്മയുടെ തല അമ്മേൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നം നോക്കിക്കോളൂ അമ്മേൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നം ഒന്ന് ഒരു പത്തിലധികം വരുന്ന നടന്മാർ എൺപത് ശതമാനം പണം കൊണ്ടു കൊണ്ടുപോകാണ് ബാക്കി വരുന്ന അഞ്ഞൂറ്റി മുപ്പത്താറ് മെമ്പർമാരെ കണ്ടാണുള്ളത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ആറ് എം എം മെമ്പർമാരെയുള്ള ഈ പത്തോ പതിനഞ്ചോ അടന്മാർ എഴുപത്തഞ്ച് ശതമാനം പണം കൊടുത്തിട്ട് ബാക്കി വരുന്ന നക്കാപ്പിച്ച അഞ്ഞൂറ് ആൾ അംഗങ്ങൾക്ക് വിരിച്ചു കൊടുക്കല്ലേ ഞാൻ എൻ്റെ ചോദിക്കട്ടെ മമ്മൂട്ടി കമ്പനിയിൽ ഒരു പൊടക്ഷൻ വന്നു മോഹൻലാൽക്ക് മോഹൻലാലിൻ്റെ കീഴിലുള്ള ഒരു പിന്നെ ആശീർവാദിന്റെ മസ്സിലുള്ള പൊടക്ഷൻ വന്നു പൃഥ്വിരാജിൻ്റെ കമ്പനിയിൽ ഒരു പൊടക്ഷൻ വന്നു ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഒരു പുതുമുഖ നടീനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആരും ഇത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്യും പണ്ട് അങ്ങനെയൊന്നുമല്ല പണ്ട് ഒരു പടം ചെല്ലുമ്പോൾ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു കാസ്റ്റിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇന്ന സമയത്ത് നിങ്ങൾക്ക് ആൾക്കാരെ വരാ പോകുക നിങ്ങൾക്ക് കഥ പറയാം ഇപ്പം ഇതാക്കി പറ്റുന്നുണ്ടോ മമ്മൂട്ടിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ ആദ്യം ആൻറ്റോ ജോസഫിൻ്റെ അടുത്തോ ഈ ജോർജിൻ്റെ അടുത്തോ പോയി സംസാരിച്ചാൽ മാത്രമേ മമ്മൂട്ടിയുടെ അടുത്ത് ചെല്ലാൻ പറ്റുകയുള്ളൂ മോഹൻലാലിൻ്റെ പടം പൂടിയ ശേഷം മോഹൻലാലിൻ്റെ ഒന്ന് കാണണമെങ്കിൽ ആന്റണി പെരുമ്പാരിൻ്റെ അനുവാദം വാങ്ങിയ ശേഷം മോഹൻലാലിൻ്റെ അടുത്ത് പറ്റുകയുള്ളൂ ഇപ്പോൾ ലിസ്റ്റ് ശീഫിന്റെ പൃഥ്വിരാജിൻ്റെ അടുത്ത് പടം എടുക്കുന്ന ലിസ്റ്റ് ശീഫിൻ അനുവാദം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇവർ ഉണ്ടാക്കി വെച്ചു ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ആളാണെന്ന് അറിയോ ഇത് മുമ്പ് ചെയ്തതാളും ദിലീപാണ് ഈ ദിലീപ് ഇത് ചെയ്തപ്പോഴാണ് ട്വന്റി ട്വന്റി സിനിമ എടുത്തപ്പോൾ മറക്കുക അയ്യോ ഞങ്ങളെല്ലാരും കൂടി വെച്ച് ദിലീപ് കോടിക്കണക്കിണ്ടാക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ദിലീപിനത്തേക്ക് കയറി ദിലീപിനെ ചവിട്ടി പുറത്താക്കി ഒരു സൈഡിലെയും ചെയ്തു ദിലീപ് നോക്കി കഴിച്ചപ്പോൾ ദിലീപിന് കുറച്ചുകൂടി അഹങ്കാരമായി എനിക്കിപ്പോൾ സിനിമ അമ്മ മാത്രം പോരാ അപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണം അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിലേക്ക് പോയി എനിക്ക് തിയേറ്ററുകളെല്ലാം വേണം അതിൻ്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ ഇതെല്ലാം കൂടി ഇത് അവൻ ഇതെല്ലാം കൂടി ഇദ്ദേഹം കൈയ്യടക്കുമോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതിലേക്ക് പോയി ഈ പറയുന്ന സംവിധാനം ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരെ കയ്യിലേക്ക് ഈ സാധനം ഒതുങ്ങി എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഒരു സംവിധാനങ്ങളും ജെനുവനായി നടക്കുന്നില്ല ഇപ്പം ഇന്ന് ജോയ് മാത്യൂസ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞാൻ ജോയ് മാത്യൂസ് ഇൻ്റർവ്യൂ കാണമായിരുന്നു അതിനകത്ത് പറഞ്ഞത് രണ്ട് പിന്നെ രണ്ടു മാസം കഴിയുമ്പോൾ ഈ മോഹൻലാല് തന്നെ പ്രസിഡന്റായി തിരിച്ചു വരുന്നത് നമുക്ക് കാണാം എന്നല്ലേ പറഞ്ഞേ അപ്പൊ എന്തിനാ ഇത് എന്തിനാണ് ഈ പറഞ്ഞ സംവിധാനം ചെയ്യുന്നത് രണ്ടു മാസം കഴിഞ്ഞിട്ട് മോഹൻലാല് പിന്നെ ഇതിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിട്ടാ എം എം എ അസോസിയേഷൻ എന്നുള്ളപ്പോൾ കൂട്ടരാജിന്നൊക്കെ പറയുമ്പോ ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു മോഹൻലാലിനെ വലിച്ചു പിടിച്ചു കൊടുക്കുന്നതാണ് അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ് പിടിച്ച് പ്രസിഡന്റ് ആക്കിയതാണ് മുമ്പ് രാജിവെച്ചു പോയി ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനി ഒരു എന്താ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പോ കാര്യങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും വലിച്ചു പിടിച്ച് കൊളർന്ന് വെച്ചിട്ട് ഏക കണ്ടു തന്നെ മോഹൻലാലിനെ പ്രസിഡൻ്റ് ആക്കി എന്ന് പറഞ്ഞു കേൾക്കുമെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടുമെന്നു അറിയില്ല ഞാൻ വേറെ സിനിമയിലുള്ള ഒരാളോട് സംസാരിച്ച സമയത്ത് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ എം എം എയുടെ വൈയിലോ വെച്ച് നോക്കുമ്പോൾ ഇത് രാജിവെച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിലും സിദ്ദിഖ് ആണെങ്കിലും അവർക്കെതിരെ കേസുകളുണ്ട് അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അടുത്ത ഈ ഒരു എലക്ഷനിൽ മത്സരിക്കും ഓക്കെ മത്സരിക്കാൻ പറ്റും നേരെ മറിച്ച് അവരെ പുറത്താക്കണമെന്ന് വിചാരിച്ചു നിയമം ലൈക്ക് എന്താ പറയുക നിയമപരമായിട്ട് കേസോ കാര്യങ്ങളൊക്കെ വന്നു എം എം എ അസോസിയേഷനിൽ നിന്ന് അവരെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ വഴിയില്ല ഇതിപ്പോൾ ഈ രാജിവെച്ചു പോയിട്ടാണെന്നുണ്ടെങ്കിൽ കൂട്ടരാജയും കൂട്ടരാജും രാജിവെച്ചു പോയി അടുത്തൊരു എലക്ഷൻ ഇനി ഇവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഈ പറഞ്ഞ കേസിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അവിടെ മത്സരിക്കാൻ പറ്റും പിന്നെ കേസ് കഴിഞ്ഞ് വിധി വരുമ്പോഴല്ലേ കേസാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർക്ക് അവിടെ മത്സരിക്കാൻ പറ്റും ഈ പറഞ്ഞ ബാബുരാജും ഈ പറഞ്ഞ സിദ്ദിഖും ഇവരൊക്കെ തിരിച്ചു വന്നിട്ട് മത്സരിക്കും ചിലപ്പോൾ ചാൻസസ് ഉണ്ട് ലാലും എന്തു ചെയ്യാം വീണ്ടും പ്രസിഡന്റ് ആവാം അങ്ങനെയും നടക്കാം അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള കളികൾ തന്നെ നിങ്ങൾക്ക് വേറെ ഇവർ പറയുന്ന വേറൊരു കാര്യം അറിയാം നിങ്ങൾക്ക് ഈ ഒരു നാലു മാസത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്ന ആയിരം കോടിയാണെന്ന് പറക്കണം ഈ അഞ്ഞൂറ്റി പിന്നെ നൂറ്റി പതിനാറ് ആൾക്കാർക്കാണെങ്കിൽ അവർ കൈനീട്ടം കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ നൂറ്റി പതിനാറ് ആൾക്കാർക്ക് അയ്യായിരം രൂപ വെച്ചിട്ടാണ് കയ്യായിരം കൊടുക്കുന്നത് കൈക്കൂലി അല്ല സോറി ഈ പറഞ്ഞ കൈനീട്ടം കൊടുക്കുന്നത് അയ്യായിരം എൻ്റെ നൂറ്റി പതിനാറ് അത്രയാണ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ഏഴ് ലക്ഷം രൂപ കൂട്ടിക്കോ അഞ്ച് ലക്ഷത്തി ഏഴ് ലക്ഷം കൂട്ടണ്ട അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇവരെല്ലാം കൂടി വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത് ഇവർക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയിൽ ആറ് കോടി ഒരു നടൻ മാത്രം മേടിച്ച് ഞെളിഞ്ഞിരുന്നിട്ട് വലിയ ന്യായം പറയാണ് ബാക്കിയുള്ളവർക്ക് കാരണെന്തി ഇല്ലാത്ത ബാക്കിയുള്ളവർക്ക് ശുചിമുറി എന്താ ഇല്ലാത്ത ബാക്കിയുള്ളവർ മറ്റേ ചുറ്റിക്കളിൽ നിന്ന് താമസിക്കുന്നത് ഏത് വലിയ നടൻ ഇന്നലെ വന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഇന്ന് ഈ നടൻ ഈ ആറ് കോടി മേടിക്കുന്നതിൻ്റെ പകരം അറുപത് ശതമാനം പൈസ മേടിക്കുന്നതിന് പകരം ഈ പറഞ്ഞ് എനിക്കൊരു ഇരുപത് ശതമാനം മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ എടുത്തിട്ട് ഇപ്പോൾ ഇത് ആരാ പൈസ കൊടുക്കുന്നത് പാവപ്പെട്ട പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് അവൻ്റെ വീടും കുടുംബം പണയം വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്ന പൈസ ഇവരുടെ അടുത്തല്ലേ ദൂർത്തടിക്കുക എന്നിട്ട് എനിക്ക് രണ്ട് കാരവൻ എനിക്ക് ഇവിടുന്ന് ഹെലികോപ്റ്റർ അങ്ങോട്ട് ഒരു ഹെലികോപ്റ്റർ ഇങ്ങോട്ട് പിന്നെ പിന്നെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ദുബായ്ക്ക് ഇപ്പോൾ ഞാൻ ഒരു പടം എടുക്കും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ അറിയോ യു കെയിലാണ് ഒരു സോങ്ങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യു കെയിലേക്ക് പോവുക ഇവിടെ ഒരു സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ യു കെയിലേക്ക് ഷൂ പണം ഷൂട്ട് ചെയ്യാൻ സോങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എത്ര ലക്ഷം അറിയോ മൂന്നര മൂന്നേക്കാ കോടി രൂപ യു കയ്യിൽ പോയി ഫിലിം ഷൂട്ട് ചെയ്യുക സോറി സോങ്ങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇരുന്ന് കയറിയുകയാൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് ഇതൊന്ന് ഇറക്കിയിട്ട് പോയാൽ മതി എന്ന് പത്തയ്യായിരം കോടി വ്യവസായത്തിൽ ഈ പറഞ്ഞ അഞ്ഞൂറ് പേർക്ക് വേണ്ടിയിട്ടാണ് അഞ്ഞൂറോ അറുന്നൂറോ പേർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഉള്ളത് മൂന്നര കോടി ജനങ്ങൾ പോയി സിനിമ കാണുന്നത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അടുത്ത കാലത്ത് നോക്കേണ്ടി ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങൾ നോക്കിയോ ഒന്ന് പ്രേമലോ മഞ്ഞുമൽ ബോയ്സ് ഈ പറഞ്ഞ സിനിമകളിൽ എത്ര പേര് അമ്മേൻ അംഗങ്ങളാണ് യെസ് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ഈ പടങ്ങളാണല്ലോ ഇപ്പം അല്ല നൂറ് കോടി അമ്പത് കോടി ക്ലബ്ബിൽ കയറിയത് ഈ പടങ്ങളിൽ ഏതെങ്കിലും ഒരു ഒരമ്മേൽ അംഗങ്ങളായിട്ടാ മോഹൻലാൽ പൊടീസ് ചെയ്ത പടാ മമ്മൂട്ടി പൊടീസ് ചെയ്ത പടാ ഒന്നുമല്ല ഈ സാധാരണ പിള്ളേരെ ചെറിയ പിള്ളേരുണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് സിനിമ കഴിഞ്ഞിട്ട് ആ നൂറ് നൂറ്റമ്പത് കോടിയിലേക്ക് പോകുന്ന കാലത്ത് ഇവരുടെ ചാട കണ്ടോട് ആർക്കിരിക്കാനാണ് നിങ്ങൾ വേണേൽ അങ്ങോട്ട് പോയിക്കോ നിങ്ങൾ ഇങ്ങനെ വയ്ക്കും സംഭവം ഉണ്ടായി ഒരു സംഭവം ഉണ്ടായ ഇവർക്കെതിരെ മറുപടി പറയുന്നത് മുഴുവൻ ഇതിലെ അംഗങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ഏതെങ്കിലും പുറത്തുനിന്ന് ഒരംഗം വന്നിട്ട് ഏതെങ്കിലും ഈ അമ്മയ്ക്ക് അംഗങ്ങൾക്കെതിരെ പറഞ്ഞോ അല്ലെങ്കിൽ നടന്മാർക്കെതിരെയോ നടിമാർക്കെതിരെയോ പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഈ സിനിമയായി സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇങ്ങനെ സംഭവിച്ചു ഈ പറഞ്ഞ സംവിധാനത്തെ മുഴുവൻ ഇവർ തന്നെയാണ് ഇല്ലാതാക്കിയത് തോക്കും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ പിന്നെ എന്താണ് പരാജയപ്പെടും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ

ഒരു പിക്ചർ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു പവർ ടീമോ പവർ ഗ്രൂപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ മോഹൻലാലും പെടും മമ്മൂട്ടിയും പെടും ദിലീപും പെടും വ്യോണികൃഷ്ണനും പെടും രഞ്ജിത്തും പെടും എല്ലാവരും പെടും അതിനകത്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയക്കാരും പെടുത്താം കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടാവും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവും ബി ജെ പി കാരും ഉണ്ടാവും അതിനകത്ത് എല്ലാവരും ഉണ്ടാവും മത നേതാക്കന്മാരും മതം റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരും എല്ലാവരും അതിനകത്തുണ്ടാവും എല്ലാം കാരണം എന്താ പറയുക ഒന്നോ രണ്ടോ കോടി രൂപേൻ്റെ ബിസിനസ് അല്ല സിനിമ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു അയ്യായിരം പതിനായിരം കോടിൻ്റെ വലിയ ബിസിനസ്സാണ് വലിയ ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത് അതിനെ റിലേറ്റ് ചെയ്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന ഉപഗ്രഹങ്ങൾ കുറേ ഉണ്ടാവും ആ ഒരു സിനിമ ആ സിനിമേനെ ചുറ്റിപ്പറ്റിയിട്ടാവും മിക്കവാറും അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ എല്ലാം നടന്നു മതം മാത്രമേ വേറെ മാ മാറി നിൽക്കുന്നുണ്ടാവും ഇവൻ മതമാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന കേസാണ് നാല് സിനിമ ഇറക്കി കഴിഞ്ഞാൽ അവിടെ മതത്തിൻ്റെ പേര് പറഞ്ഞാൽ അടിയൻഡാക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ പവർ ഗ്രൂപ്പ് പവർ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു എല്ലാ കാലത്തും അത് ഒരു ഒരാളിലോ ഒരു കൂട്ടം ആളുകളിലോ നിൽക്കില്ല അതിങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും ഓരോ ജനറേഷൻ അനുസരിച്ച് ഓരോ ട്രെൻഡിനനുസരിച്ച് ഓരോരുത്തരിലേക്ക് എത്തും പക്ഷെ ഇവിടെ സേഫായിട്ടും സെക്യൂർ ആയിട്ടും വളരെ എന്താ പറയുക പക്കയായിട്ടും പോകുന്നത് പോകേണ്ടത് ഓരോ വ്യക്തികളുടെ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ എന്താ പറയുക സിനിമ ചെയ്യാനുള്ള അവരുടെ ജോലി ചെയ്യാനുള്ള അവരുടെ എന്താ പറയുക ഒരു സറൗണ്ടിങ് ആംബിയൻസ് അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം ഇതിനൊന്നും വിലങ്ങുതടി ആവരുത് ഒരു പവർ ടീമോ പവർ ഗ്രൂപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ ടീമോ പവർ ഗ്രൂപ്പോ ഒഴിവാക്കാൻ പറ്റിയ കേസൊന്നുമില്ല ഇനി അടുത്തൊരു ഇപ്പോൾ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇത്രയും അലിഗേഷൻസ് വന്നു സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം അങ്ങനെ അങ്ങനെ കുറേ പറയും വീണ്ടും സ്ത്രീകളെ ചൂഷണം ചെയ്യും പുരുഷന്മാരെ ചൂഷണം ചെയ്യും സിനിമയിൽ വിലക്കുകൾ വരും അപ്ര അപ്രഖ്യാപിത വിലക്കുകൾ വരും പല കാര്യങ്ങളും ഇനിയും സിനിമയിൽ നടക്കും മനസ്സിലായോ ഇനി നടക്കും പവർ ഗ്രൂപ്പുകൾ ഇനി ഉണ്ടാവും പേരുകൾ ചിലപ്പോൾ മാറുന്നുള്ളൂ പക്ഷെ പവർ ഗ്രൂപ്പ് അവിടെ തന്നെ കാണും സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇത്രയും പൈസ റിവോൾവ് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്കിതൊന്നും എന്ന് പറയാൻ പറ്റില്ല പേരുകൾ മാറ്റവും കാണും പേരുകൾ മാറി വരും ഓക്കെ പവർ ടീമും ഉണ്ട് പവർ ഗ്രൂപ്പും ഉണ്ട് സിനിമയിലാവുമ്പോൾ അതിൽ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ബിസിനസ്സുകാരും സിനിമയ്ക്കകത്തുള്ളവരും എല്ലാവരും ഉണ്ട് നമ്മൾ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മുളയ്ക്ക് പണം കാണുക മിണ്ടാതെ വായുമ്പോഴത്തേക്ക് തിരിച്ചു വരിക ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പോട്ട് തള്ളും